अमृतम जीवामृतम श्री भागवतामृतम जीवामृतम श्री विष्णु भगवान्ते चरितामृतम वेदव्यासं मुझिज वचनामृतम वेदव्यासं मुझिज वचनामृतम भागवतामृतम जीवामृतम श्री भागवतामृतम जीवामृतम नारायणा नम नारायणा हरि नामं परब्रह्म ज्ञानामृतम् नारायणा नम नारायणा हरि नामं परब्रह्म ज्ञानामृतम् हरिनाम संकीर्तनं पाडि लोकत्ति हरियुडे करुणा कथ परया वैष्णव वैभव कथ परया श्री कृष्ण कृपा वर कथ परया वैष्णव वैभव कथ परया श्री कृष्ण कृपा वर कथ परया भागवतामृतम जीवामृतम श्री भागवतामृतम जीवामृतम പള്ളി കൊള്ളുന്ന ഭഗവാന്റെ ലീലാവിലാസങ്ങളാണീ കഥ പാഞ്ചജന്യം മുഴക്കി ഗീതാമൃതം പൊഴിച്ച കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ പങ്കജനാഭ മുകുന്ദ ഹരേ വൃന്ദാവന ഗോവിന്ദ ഹരേ പങ്കജനാഭ മുകുന്ദ ഹരേ വൃന്ദാവന ഗോവിന്ദ ഹരേ ഭാഗവതാമൃതം ജീവാമൃതം ശ്രീ ഭാഗവതാമൃതം ജീവാമൃതം ശ്രീ വിഷ്ണു ഭഗവാന്റെ ചരിതാമൃതം വേദവ്യാസൻ മൊഴിഞ്ഞ വചനാമൃതം ഭാഗവതാമൃതം ജീവാമൃതം വേദസാരാമൃതം ഭാഗവതാമൃതം ഭഗവതേ വാസുദേവായ ഓം നമോ 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 ഭഗവതേ വാസുദേവായ ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം സശങ്കചക്രം സകിരീടകുണ്ഡലം സപീതവസ്ത്രം സരസീരുഹേക്ഷണം സഹാര വക്ഷസ്ഥലകൗസ്തുഭശ്രിയം നമാമി വിഷ്ണും ശിരസചതുർഭുജം
कृष्णाय वासुदेवाय देवकी नंदनाय च नंदगोपकुमाराय गोविंदाय नमो निगम कल्पतरोर्गलितं फलं सुगमुखादमृतद्रवसंयुतं पिबद भागवतं रसमालयं मुहुरहो रसिका भुवि भावुका हरे राम 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 हरे कृष्ण 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 हरे 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 राम 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 हरे हरे कृष्ण 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 हरे 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 राम 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 हरे कृष्ण 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 हरे हरे वैकुंठवर्धितबलोध भवल्प्रसादाल् अम्भोजयोनिरसृजल्किलदे जीवदेहन् स्थास्नूनि भूरुहमयाणि तथातिरश्चम् जातीर्मनुष्यनिवहानपि देवभेदन् എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവതം ഒന്നാം സ്കന്ധത്തിലെ ഒന്നാമത്തെ അധ്യായമാണ് അനുസ്മരിക്കുന്നത്. 12 ശ്ലോകം മുതൽ. സൂതജാനാസി ഭദ്രം തേ ഭഗവൻ സാത്വദമ്പതി ദേവക്യാം വസുദേവസ്യ ജാതോ യസ്യ ചികീർഷയാ. सूत जानासि भद्रं ते भगवान् सात्वतं पदि देवक्यां वसुदेवस्य जातो यस्य चिकीर्षया. तन्न शुश्रूषमाणानं अर्हस्यङ्गानुवर्णितुं यस्यावतारो भूतानां क्षेमाय च भवाय च. तन्न शुश्रूषमाणानां अर्हस्यङ्गानुवर्णितुं यस्यावतारो भूतानां क्षेमाय च भवाय च. നൈമിഷാരണ്യത്തിൽ വെച്ച് ശൗനകാദി ഋഷീശ്വരന്മാർ സൂതപൗരാണികനോട് അല്ലെങ്കിൽ പുരാണാചാര്യനായ സൂതനോട് ചില സംശയങ്ങളൊക്കെ ചോദിക്കുകയും സൂതപൗരാണികൻ മറുപടി പറയുകയും ചെയ്യുന്ന
രംഗമാണ് ഈ ഭാഗവതത്തിൻ്റെ തുടക്കം. ഇവിടെ ആദ്യമായിട്ട് ഒരു ചോദ്യം ചോദിച്ചു. ഈ ലോകത്തിൽ അനേകമനേകം ശാസ്ത്രങ്ങളുണ്ട്. ആ ശാസ്ത്രങ്ങളുടെയൊക്കെ ആത്യന്തികമായ സാരം എന്താണ്? അതാണ് മനഃശാന്തിക്കുള്ള മാർഗം എന്താണ് എന്നുള്ള ചോദ്യം. ഇതാണ് ഒന്നാമത്തെ ചോദ്യം. ഇങ്ങനെ ആറ് ചോദ്യങ്ങളാണ് ഭാഗവതത്തിലെ. ഇവിടെ ആദ്യമായിട്ട് ശൗനകാദി ഋഷീശ്വരന്മാർ ചോദിക്കുന്നത്, ഇന്ന് ലോകത്തിലെല്ലാവരും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട, അർത്ഥവത്തായ, പ്രസക്തമായ ഒരു ചോദ്യമാണ് ആദ്യത്തേത്. അതായത് മനഃശാന്തിക്കുള്ള മാർഗം എന്താണെന്നുള്ളത്. എല്ലാവരും ഈ മനഃശാന്തിക്കുള്ള മാർഗം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കാലം കലിയുഗമാണ്. ഈ കലിയുഗത്തിൽ പല പല വിഷയങ്ങളുടെ പിറകെ പോയിരുന്നത് കൊണ്ടൊന്നും മനഃശാന്തി ഉണ്ടാകുന്നില്ല മനുഷ്യന്. പക്ഷെ നമ്മൾ ഉണ്ടാകുന്നു എന്നൊക്കെ ഇങ്ങനെ സങ്കല്പിക്കുന്നു, അത്രമാത്രമേ ഉള്ളൂ. അതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ താൽക്കാലികമായിട്ടുള്ള ഒരു സുഖം, അല്ലെങ്കിൽ താൽക്കാലികമായിട്ടുള്ള ഒരു മനസുഖം, അല്ലെങ്കിൽ താൽക്കാലികമായിട്ടുള്ള മനഃശാന്തി, അതുമാത്രമേ ഉണ്ടാവുന്നുള്ളൂ. പക്ഷെ ശാശ്വതമായിട്ട് നമുക്ക് സുഖം വേണ്ടേ, ശാന്തി വേണ്ടേ? അതിനുള്ള മാർഗം എന്താണെന്നുള്ള ചോദ്യമാണ് ഒന്നാമത്തേത്. അതുകൊണ്ട് ഏറ്റവും പ്രസക്തമാണ്. ഇനി അടുത്തതായിട്ട് രണ്ടാമത്തെ ചോദ്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സൂതജാനാസി ഭദ്രം തേ ഭഗവാൻ സാത്വതാമ്പതി ശ്രോതവ്യം. ഇവിടെ ഇതിന് ഉത്തരം പറയുന്ന സമയത്താണത് പറയുന്നത്. ഉത്തരം നമുക്ക് അടുത്ത അധ്യായത്തിലായതുകൊണ്ട് ഇപ്പോഴും ഉത്തരം പറയുന്നില്ല. ചോദ്യം മാത്രം ഒന്ന് സൂചിപ്പിച്ച് അവിടത്തേക്ക് എത്താം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ചോദ്യം എന്താണ്? ദേവഖ്യം വസുദേവസ്യ ജാതോ യസ്യ ചികീർഷയാ. ദേവകിയുടെയും വസുദേവരുടെയും എട്ടാമത്തെ പുത്രനായിട്ട് ഭഗവാൻ സാത്വതാംപതി, സജ്ജനങ്ങളുടെ നാഥൻ, സാത്വതാംപതി ആയിരിക്കുന്ന ഭഗവാൻ, സജ്ജനങ്ങളുടെ നാഥനായിരിക്കുന്ന ഭഗവാൻ എന്തിനു വേണ്ടിയിട്ടാണ്, പരബ്രഹ്മം എന്തിനു വേണ്ടിയിട്ടാണ് ഒരു രൂപമെടുത്ത് ദേവകിയുടെയും വസുദേവരുടെയും എട്ടാമത്തെ പുത്രനായിട്ട് ജനിച്ചത് എന്നാണ് രണ്ടാമത്തെ ചോദ്യം. ഭഗവാൻ എന്തിനു വേണ്ടിയിട്ട് ദേവകിയുടെയും വസുദേവരുടെയും എട്ടാമത്തെ പുത്രനായിട്ട് ജനിച്ചു? ചോദ്യം മറക്കരുത് കേട്ടോ. രണ്ടാമത്തെ ചോദ്യം അതാണ്. ഇനി അടുത്തതായിട്ട് തന്ന ശുശ്രൂഷമാണ് അരിഹസ്യങ്കാനുവർണിതും യസ്യാവതാരോ ഭൂതാനാം ക്ഷേമായ ച ഭവായ ച. അവതാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അവതാരമാണ് ശ്രീകൃഷ്ണ അവതാരം എന്ന് പറയുന്നത്. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. ശ്രീകൃഷ്ണ ഭഗവാൻ പരിപൂർണ്ണ ബ്രഹ്മം തന്നെ ഒരു രൂപമെടുത്തിട്ടുണ്ടെങ്കിൽ, രൂപമില്ലാത്ത നിർഗുണ ബ്രഹ്മം ഒരു രൂപമെടുത്തിട്ടുണ്ടെങ്കിൽ അതാണ് ശ്രീകൃഷ്ണാവതാരം. അതുകൊണ്ട് തന്നെ ഈ അവതാരത്തിന് പൂർണ്ണ പുണ്യാവതാരം, പൂർണ്ണ പുണ്യാവതാരം എന്നാണ് ശ്രീമന്നാരായണീയത്തിലൊക്കെ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് നമുക്ക് പറഞ്ഞു തരുന്നത്. ഇവിടെയല്ലാതെ പൂർണ്ണമായിട്ടുള്ള അവതാരത്തിലല്ലാതെ ആ ലക്ഷ്മിയെ കാണാൻ കഴിയില്ല വേണ്ടതുപോലെ എന്നുള്ളത് കൊണ്ടാണ് ലക്ഷ്മി ഭഗവാനോടൊപ്പം ആണ് ഉള്ളതെന്നൊക്കെ പറയാൻ കാരണമാണ് ആയിട്ടുള്ളത്. അത് ഈ ശ്ലോകത്തിൽ പറയുന്നു.
ഇനി അടുത്തതായിട്ട് ഇവിടെ ഈ ഒരു ശ്ലോകം പറഞ്ഞു തന്നത് ശ്രീനാരായണൻ എന്തു കാര്യം ചെയ്യുവാനായിട്ടാണ് ആ അവതാരത്തെയും ലീലകളെയും എടുത്തിരിക്കുന്നത്. അവതാര ലീലകളെ എടുത്തിരിക്കുന്നത് എന്ത് കാര്യം ചെയ്യുവാനായിട്ടാണ്? ആ കാര്യം ഇതാ ഞങ്ങളോട് തുറന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പറയാറില്ലേ കലവറയില്ലാതെ, അതായത് മറയില്ലാതെ കണ്ട് ആ കാര്യം അടിയങ്ങളെ വേണ്ടതുപോലെ ബോധ്യപ്പെടുത്തണം എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിലൂടെ. എന്തിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ അവതാരമെടുത്തിരിക്കുന്നത്? അതൊന്ന് ആ അവതാരങ്ങളെയും ലീലകളെയും ക്രമത്തിൽ പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. ഇതാണ് രണ്ടാമത്തെ ചോദ്യം. ഇനി ചോദ്യം മൂന്ന് എന്താണ്? ഭഗവാൻ്റെ ജഗദീശ്വരൻ്റെ ശ്രീനാരായണമൂർത്തിയുടെ മഹത്തായ കർമ്മങ്ങൾ എന്തൊക്കെയാണെന്നാണ് അടുത്ത ചോദ്യം. മഹത്തായ കർമ്മങ്ങൾ എന്താണ് എന്നാണ് അടുത്ത ചോദ്യം. നമ്മളതിലേക്ക് കടക്കുകയാണ്. ആപന്ന സംസൃതി ഘോരം എന്നാമ വിവശോ ഗൃണൻ തതസദ്യോഭിമുച്ചേത എൽ വിഭേദി സ്വയം ഭയം. ആപന്ന സംസൃതി ഘോരം എന്നാമ വിവശോ ഗൃണൻ തതസദ്യോ വിമുച്ചേത എൽ വിഭേദി സ്വയം ഭയം. ആപന്ന സംസൃതി ഘോരം എന്നാമ വിവശോ ഗൃണൻ തതസദ്യോ വിമുച്ചേത എൽ വിഭേദി സ്വയം ഭയം. ഇത് രണ്ടാമത്തെ ചോദ്യത്തിനെ തന്നെ ഒന്നും കൂടി ഉറപ്പിക്കുന്നതാണ്. നമ്മൾ എന്തെങ്കിലും തരത്തിൽ വിഷമങ്ങളോ പ്രയാസങ്ങളോ ഉള്ള സമയത്ത് ഈ ഭഗവാനെ വിളിക്കുന്നുണ്ടെങ്കിൽ, ഈശ്വരനെ വിളിക്കുന്നുണ്ടെങ്കിൽ, ഭഗവാൻ ആയിരം ഭാവത്തിൽ ആയിരം വേഷത്തിൽ ആയിരം രൂപത്തിൽ നമ്മൾ അനുഗ്രഹിക്കാൻ വരുന്നു. ആപന്ന സംസൃതി ഘോരം വളരെ വിഷമം പിടിച്ച നമ്മുടെ നിത്യജീവിത ദുഃഖത്തിനിടയിൽ വെച്ച് ആ ഭഗവാനെ വിളിക്കുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ വിളിച്ചാൽ ആ വിളിക്കുന്നവരുടെ വിളി കേട്ട് ഭഗവാൻ അനുഗ്രഹം ചൊരിയാനായിട്ട് രൂപമെടുത്തു വരുന്നു. ഇതാണ് അവതാരങ്ങളുടെ വിശേഷം. അപ്പോഴവതാരങ്ങളെന്ന് പറയുന്നത് സത്യത്തിലെന്താണ്? ഭഗവാൻ, പരബ്രഹ്മസ്വരൂപനായിട്ടുള്ള ഭഗവാൻ ഒരു രൂപമെടുത്ത് നമുക്ക് ആ ശക്തിയെ ബോധ്യപ്പെടുത്തുന്നു. അങ്ങനെ നമ്മുടെ ഹൃദയത്തിലുള്ള ആ വിഷമങ്ങളെയൊക്കെ പരിഹരിക്കുന്നു. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് തതസദ്യോ എന്നാമ വിവശോ ഗൃണൻ, ഏതെങ്കിലും തരത്തിൽ ഭഗവാൻ്റെ തിരുനാമങ്ങൾ ഉച്ചരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. വിവശനായിട്ട് നമ്മൾ നാമം ജപിക്കുന്ന സമയത്ത് ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി ജ്ഞാനീജ ഭരതർഷഭ. അർത്ഥന്മാർ, ദുഃഖിതന്മാർ, ജിജ്ഞാസുക്കൾ, ഭഗവാനെ അറിയണമെന്ന് ആഗ്രഹമുള്ളവരെയാണ് ജിജ്ഞാസുക്കൾ എന്ന് പറഞ്ഞു. അർത്ഥാർത്ഥി, സമ്പത്ത് ആഗ്രഹിച്ചുകൊണ്ട്. ജ്ഞാനികൾ, ജ്ഞാനം അറിവിൻ്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവർ, ഭഗവാനെ അറിയണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി. ഇങ്ങനെ നാല് തരത്തിലാണ് ചതുർവിധോ ഭജന്ത എന്നെ ആശ്രയിക്കുന്നത്, നാല് തരത്തിലുള്ളവരാണെന്നൊക്കെ ഭഗവാൻ ഭഗവത്ഗീതയിലൊക്കെ പറഞ്ഞിരിക്കുന്നു. ഈ അടിസ്ഥാനത്തിലാണ്
രണ്ടാമത്തെ ചോദ്യത്തെ ഒന്നും കൂടി ഇവിടെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് ശ്ലോകങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അതായത് ഭഗവാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഒരു ഇങ്ങനൊരു അവതാരം സ്വീകരിച്ചിരിക്കുന്നത്? അതിന് മറുപടി പറഞ്ഞു നമ്മൾ, അല്ല മറുപടിയായിട്ടല്ല, ഒന്നുകൂടി വിശദീകരിക്കുകയാണ്, അത് നമുക്ക് അപ്പോഴേ മനസ്സിലാവുള്ളൂ. ഏതായാലും നമ്മളെ തദസദ്യോ വിമുച്ഛേദി സ്വയം ഭയം, നമുക്കെന്തെങ്കിലും ഭയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഭയത്തിൽ നിന്നും മോചനം നേടാൻ വേണ്ടിയിട്ട് ഈശ്വരനെയാണ് വിളിക്കുക. സാധാരണ അങ്ങനെയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അതാണ് ഭാഗവത ധർമ്മത്തിലൂടെ പറഞ്ഞു തന്നത്. നമുക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ പെട്ടെന്ന് ഈശ്വരാന്ന് വിളിക്കും. കാരണം മനുഷ്യാധീനത്തിൽ നമുക്ക് നടത്താൻ സാധിക്കാത്തൊരു കാര്യം, അത് നടത്തേണ്ടുന്നൊരവസ്ഥ വരുമ്പോഴാണ് നമ്മളെ കൊണ്ട് സാധിക്കില്ല എന്നുള്ള ബോധത്തോടുകൂടി നമ്മൾ ആരെ വിളിക്കുന്നത്? ഈശ്വരനെ വിളിക്കുന്നത്. അപ്പോഴും നമ്മളെന്തായി? ഈശ്വരന് സമർപ്പണം ചെയ്തവരായി. പക്ഷെ ഇങ്ങനെ നമ്മുടെ ഭൗതിക ജീവിതത്തിലുള്ള ഓരോ പ്രശ്നങ്ങളിലും ഓരോരുത്തരായിട്ട് വിളിക്കുന്നു, ഭഗവാനെ വിളിക്കുന്നു, വഴിപാടിലൂടെ വിളിക്കുന്നു, ചില സമർപ്പണങ്ങളൊക്കെ ചെയ്തിട്ട് വിളിക്കുന്നു. പക്ഷേ അതൊക്കെ താൽക്കാലികമായ നേട്ടത്തിനു വേണ്ടിയിട്ട്, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇന്ന കാര്യം സാധിപ്പിച്ചാൽ ഭഗവാനെ, എനിക്കിങ്ങനൊരു കാര്യം സാധിക്കാനുണ്ട് ഭഗവാനെ. അവിടുന്ന് വിചാരിച്ചാലല്ലാതെ സാധിക്കില്ല ഭഗവാനെ. അതുകൊണ്ട് അവിടുന്നത് എങ്ങനെങ്കിലൊന്ന് സാധിപ്പിച്ചു തരണേ ഭഗവാനെ എന്നുള്ള ഭാവനയോടുകൂടിയിട്ട് ഭഗവാൻ ഇങ്ങോട്ട് വിളിക്കും. പക്ഷെ സാധിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നീട് ഇതെനിക്ക് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടിയതാണെന്ന് പോലും ഓർക്കാതെ പിന്നെ തൻ്റെ കേമത്തമായി. അപ്പോഴവിടെ ഗർവ് ഒക്കെ കൂടി ഇങ്ങനെ വന്നു. നമുക്ക് സമ്പത്തില്ലാഞ്ഞിട്ട് വിളിക്കുന്നവരുണ്ടാവും, പലതരത്തിലുള്ള ദുഃഖങ്ങൾ കൊണ്ട് വിളിക്കുന്നവരുണ്ടാവും, ആർത്തന്മാർ, ദുഃഖിതന്മാർ, പിന്നെ സമ്പത്തിന് വേണ്ടിയിട്ട് അർത്ഥാർത്ഥി, ജിജ്ഞാസു, ഇങ്ങനെ പലതരത്തിലും വിളിക്കും. പക്ഷെ ഭഗവാനെ കിട്ടിക്കഴിയുന്ന സമയത്ത് എന്തായി? ഭഗവാൻ അനുഗ്രഹം കൊടുക്കുമല്ലോ. അങ്ങനെ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് മറന്നു പോകുന്നു. പലരുടെയും അവസ്ഥ അതാണ്. നമുക്കിന്ന് ഈ ശ്രീമദ് ഭാഗവതം പറഞ്ഞു തരുന്നത് ഏറ്റവും പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും സ്വാഭാവികമായിട്ട് ഭഗവാനെ ആശ്രയിക്കുന്നു. സ്വാഭാവികം എന്ന് പറഞ്ഞാൽ എന്താണ്? താൽക്കാലികമായിട്ടുള്ള നേട്ടത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇന്നൊരു കാര്യം സാധിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇന്നത് ചെയ്യാം ഭഗവാനെ എന്നുള്ള നിലക്ക്. പക്ഷേ അതിലും ഒരു ഗുണമുണ്ട്. എന്താണെന്നറിയോ? ഇങ്ങനെ നമ്മൾ സർവാത്മന ഭഗവാനെ ആശ്രയിക്കുന്ന സമയത്ത്, പലതവണ ആശ്രയിക്കുന്ന സമയത്ത്, അതിനപ്പുറത്ത് ഈ ഒരു ശക്തിയെ നമുക്കറിയാൻ സാധിക്കുമ്പോൾ കുറേ പേരെങ്കിലും ഭഗവാനായിട്ട് അടുക്കുന്നു. ഭഗവാനായിട്ട് അടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നാണ്? അത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും. എന്തുകൊണ്ടെന്നറിയോ? നമുക്ക് നമ്മൾ ഭഗവാനുമായിട്ട് അടുക്കുന്നു, ഭഗവാന്റെ തിരുനാമം ഉച്ചരിക്കുന്നു, ഭഗവാന്റെ കഥകൾ കേൾക്കുന്നു. അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഇതൊക്കെ ഭൗതികത്തിലുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ ആയിക്കോട്ടെ, പക്ഷെ എന്നിരുന്നാലും അതൊരു വലിയ കാര്യമാണ്. നമ്മളല്ലാത്തൊരു ശക്തിയുണ്ടെന്നുള്ള ബോധ്യപ്പെടുത്തലാണിത്. ഭൗതിക സുഖശതലോഭങ്ങൾ ആകയകന്നൻ ഹൃദയാന്തം പാവനമാകേ ഹരിനാമത്താൽ ഭാവസ്പന്ദനമേൽക്കുമ്പോൾ രാമഹരേ ജയ ഗോവിന്ദ കൃഷ്ണഹരേ ജയ ഗോവിന്ദ രാമഹരേ ജയ കൃഷ്ണഹരേ ജയ രാമ
കൃഷ്ണ ഗോവിന്ദ ഭൗതിക സുഖശതലോഭങ്ങൾ എന്നാണ്. ഒരുപാട് ലോഭങ്ങൾ, മോഹങ്ങൾ, സുഖത്തിന് വേണ്ടിയുള്ള അഭിമാനിച്ചകൾ, ഇതൊക്കെയുള്ള മനുഷ്യർ, മനുഷ്യരോ ആരായിക്കോട്ടെ, അവരൊക്കെ തന്നെ ഭഗവാന്റെ തിരുനാമങ്ങൾ, എണ്ണമറ്റ തിരുനാമങ്ങളുള്ളത് ജപിക്കുന്നു. ആ ഭഗവാനെ ഉള്ളുരുകി വിളിക്കാൻ സാധിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു അനുഗ്രഹം കിട്ടുന്നു എന്നാണ് ഈ പറഞ്ഞതിൻ്റെ താല്പര്യം. തദസദ്യോ വിമുച്ഛേദ എൽബിഭേദി സ്വയം ഭയം. ആ ഭയത്തിൽ നിന്നും സ്വയം അവർ മോചിതരാകുന്നു ആ ഭഗവാന്റെ പ്രഭാവം കൊണ്ട്. ഇതെല്ലാം ഉദാഹരണ സഹിതം ഇനി പറഞ്ഞു തരുന്നതാണ്. അതായത് ഇപ്പോൾ നമ്മുടെ സൂര്യനില്ലാത്ത സമയത്ത് രാത്രി കാലഘട്ടങ്ങളിൽ പുല്ലിൻ്റെ പുൽക്കൊടിയുടെ മുകളിൽ ഇലയുടെ വൃക്ഷങ്ങളുടെയും മറ്റുള്ള ചെടികളുടെയും ഇലകളുടെ മുകളിലൊക്കെ മഞ്ഞുതുള്ളി അങ്ങനെ നിറഞ്ഞിട്ടുണ്ടാവും. നല്ല തണുത്ത പരിശുദ്ധമായ മഞ്ഞുതുള്ളിയാണത്, ജലകണിക തന്നെയാണ്. പക്ഷെ രാവിലെ നോക്കുന്ന സമയത്ത് നിറയെ മഞ്ഞുതുള്ളിയായിട്ട് നനഞ്ഞിട്ടാണ് കാണുന്നതെങ്കിലും ഈ സൂര്യൻ്റെ പ്രഭാവം, അതായത് പ്രകാശം എങ്ങനെ വർദ്ധിച്ചു വന്നു, ആ പ്രഭാവം പടർന്ന് പന്തലിച്ചു കഴിഞ്ഞാൽ, ഏതുപോലെ അതെല്ലായിടത്തും വ്യാപിച്ചു കഴിഞ്ഞാൽ, ആ ചൂടുകൊണ്ട് ഈ മഞ്ഞുതുള്ളി എന്താവും, അത് അങ്ങനെ ആവിയായിട്ട് ഇല്ലാതാവുന്നത് പോലെ നമ്മുടെ ഈ വിഷമങ്ങളൊക്കെ ഒരു ഒരു ഘട്ടത്തിൽ ഉറഞ്ഞുകൂടുന്ന, മനസ്സിൻ്റെ ഉള്ളിൽ ഉറഞ്ഞുകൂടുന്ന വിഷമങ്ങളൊക്കെ തന്നെ പരിശുദ്ധമായിട്ടുള്ള ആ ഭാവത്തിൽ ഈശ്വരനിലേക്ക് എത്തിച്ചേരുന്ന സമയത്ത് ആ വിഷമങ്ങളൊക്കെ വിഷമങ്ങളല്ലാതാകുന്നു എന്ന് പറഞ്ഞാൽ ഭഗവാൻ ആ വിഷമങ്ങളൊക്കെ പരിഹരിക്കുന്നു. അങ്ങനെ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഭയങ്ങളുണ്ടെങ്കിൽ, അതായത് രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരൊക്കെ തന്നെ രോഗശാന്തിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥന കൂടി ചെയ്യുന്ന സമ്പ്രദായം തന്നെയാണ് പണ്ടുണ്ടായിരുന്നത്. ധന്വന്തരിമൂർത്തിയെ പ്രാർത്ഥിച്ചിട്ട് മരുന്ന് കൊടുക്കുക, അതോടൊപ്പം തന്നെ നമ്മളൊരു എന്തോ ആയിക്കോട്ടെ ഗുളികയോ മരുന്നോ ഒക്കെ കഴിക്കുന്ന സമയത്ത് വിശേഷമായിട്ട് ആ പ്രാർത്ഥനയും കൂടി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി തീർക്കുക. പ്രാർത്ഥനയാവണം. ഇപ്പോൾ നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെയുള്ള സംസ്കാരം ക്ഷേത്ര സംസ്കാരമാണ്, അത് സനാതനവുമാണ്. സനാതനം എന്ന് പറഞ്ഞാൽ അന്നുള്ളത്, ഇന്നുള്ളത്, എന്നുള്ളത്. ക്ഷേത്രധർമ്മം സനാതനം എന്നാണ് പറയുക. പക്ഷെ അങ്ങനെയാണെങ്കിലും ആ സനാതനമായ ധർമ്മത്തിലൂടെ, വഴിപാടുകളിലൂടെ, ഭജനകളിലൂടെയൊക്കെ നമ്മൾ നേടിയെടുക്കുന്നത് ആത്യന്തികമായിട്ട് ഈ രീതിയിലേക്ക് വരണം. അതായത് നമ്മളൊരു പ്രാർത്ഥനാ സമ്പ്രദായത്തിലേക്ക് വരണം, എങ്കിലേ അത് പരിശുദ്ധമാവുന്നുള്ളൂ. അല്ലാതെ വെറും വഴിപാടായിട്ട്, അങ്ങനെ എത്രയോ പേരുണ്ട് വഴിപാടുകളൊക്കെ ആ ക്ഷേത്രങ്ങളിലൊക്കെ വഴിപാടുകൾ കൊടുക്കാനായിട്ട് പോകും. വഴിപാട് കൊടുത്തങ്ങോട്ട് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബാധ്യത തീർന്നു എന്നുള്ള നിലയിൽ പിന്നീട് അവിടെ വെച്ച് പലതരത്തിലുള്ള സംഭാഷണങ്ങളിൽ ഏർപ്പെടുക, പലതും സംസാരിച്ച് പിന്നെ ഇതൊന്ന് വാങ്ങിക്കുന്ന സമയത്ത്, പിന്നെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ തന്നെ ഞാനിതാ ഇങ്ങനെയുള്ളൊരു കാര്യത്തോടുകൂടി ഭഗവാനെ ആശ്രയിക്കുന്നു എന്നുള്ള നിലക്കൊരു പ്രാർത്ഥന. അതല്ലാതെ അതിനപ്പുറത്തേക്ക് നമുക്കൊരു വലിയൊരു സങ്കല്പത്തോടു കൂടിയിട്ട് സർവാത്മന ആശ്രയിക്കാൻ ഇടവരുന്നുണ്ടെങ്കിൽ അതാണ് നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് വരിക. അതാണ് തുടർന്ന് അങ്ങോട്ട് ശ്രീമദ് ഭാഗവതത്തിലൂടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മളിവിടെ അതിൽ എന്താ, അതാണ് ഭഗവത് കർമ്മങ്ങൾ എന്ന് പറയുന്നത്. അതാണ് ഇനി അടുത്ത ശ്ലോകത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്, ഭഗവാന്റെ മഹത്തായ കർമ്മങ്ങൾ എന്തൊക്കെയാണ്. കർമ്മങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമാണ്. ഭഗവാൻ അനേകം കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടിയിട്ട്, അതായത് പരബ്രഹ്മമാണ് കേട്ടോ ശ്രീനാരായണമൂർത്തി, അനേകമനേകം കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി അതിലേറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കർമ്മം എന്താണെന്നുള്ള ചോദ്യമാണ് അടുത്തതായിട്ട്. ആ ചോദ്യത്തിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. ഭഗവാന്റെ അനുഗ്രഹ ലീലകളാണ് ഓരോന്നോരോന്നായിട്ട് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ചോദ്യവും മനസ്സിലാക്കിയിട്ടുള്ളൂ. തുടർന്ന് നമുക്ക് ആ ചോദ്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് മനസ്സിലാക്കി ആറ് ചോദ്യത്തിൻ്റെയും ഉത്തരങ്ങളിലേക്ക് കടക്കാം. ആ സമയത്താണ് നമ്മൾക്ക് കൂടുതൽ വ്യക്തമായിട്ട് ശ്രീമദ് ഭാഗവതത്തെ ഉൾക്കൊള്ളാൻ സാധിക്കുക. അതിനിടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുക. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹീം മഹീശാഃ
ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു ചരണനദ ജനഭരണതവ കഥകളിന്നു ഞാൻ ചെറ്റുപിഴച്ചുര ചെയ്തു പോയെങ്കിലും തവ മനസ്സി സകലമതു കൃപയുടു പൊറുത്തു മാം തുൽഭക്തനാകാൻ അനുഗ്രഹിക്കേണമേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്കാരം. Oh.